ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പണ്ടുകാലത്തെ സമ്പന്നന്മാര് പോലും അനുഭവിക്കാത്ത സുഖങ്ങൾ അനുഭവിക്കുന്നു. പണ്ടുകാലത്ത് ഒരു സമ്പന്നൻ അനുഭവിക്കാത്ത സുഖങ്ങൾ പോലും ഇന്നത്തെ ഒരു സാധാരണക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണക്കാക്കാൻ പറ്റാത്ത, താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ഓരോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ചൂടുകാലത്താണെങ്കിൽ പോലും ഒരു റൂമിനകത്തേക്ക് കയറുന്നതോടെ തണുത്ത അന്തരീക്ഷത്തിലേക്ക് അയാൾ എത്താൻ പറ്റുന്നു. പുറത്ത് ശക്തമായ ചൂട്, ഒന്നകത്ത് കയറിയിരിക്കുന്നതോടെ ആശ്വാസം ലഭിക്കുന്നു. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സൂചിപ്പിക്കുന്നത്. ഒരുപാട് മാസങ്ങൾ സഞ്ചരിക്കേണ്ടുന്ന ദൂരങ്ങളുള്ള യാത്രക്ക് ഇന്ന് മണിക്കൂറുകളാണ് പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകൾ മാത്രമാണ് ആവശ്യമായി വന്നത്. ഇത് ഇക്കാലഘട്ടത്തിൽ ചില നമുക്ക് അറിയാവുന്ന ചില ന്യാമത്തുകളാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഉലമാക്കന്മാർ പറയുകയാണ്, മനുഷ്യരെ നമ്മൾ ഒന്ന് ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ പറയുന്നു, വാതാകും മിൻ കുല്ലി മാ സഅൽതുമു, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ റബ്ബ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. മറ്റൊരായത്തിൽ വീണ്ടും പറഞ്ഞു, എണ്ണാൻ കഴിയാത്ത നിഅമത്ത് തന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ നന്ദി കെട്ടവനാണ്, അക്രമിയാണ്. ഇതൊക്കെ കിട്ടിയാലും മനുഷ്യൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, ഒരു നന്ദി കാണിക്കുന്ന ശീലവും ചിന്തകളും അവൻ്റെ മുമ്പിൽ വരൂല. മഹാന്മാരായ ഉലമാക്കന്മാരിൽ പ്രസിദ്ധനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ ഈ വിഷയം വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ആരാണ് സുഫിയാൻ ഇബ്നു ഉയൈന? സുഫിയാൻ ഇബ്നു ഉയൈന ഇബ്ൻ അബി ഇമ്രാൻ മൈമൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ മനുഷ്യൻ. ഹിജറ 107 കാലഘട്ടങ്ങളിൽ കൂഫയിൽ ജനിച്ച മഹാനാണ്. കൂഫ ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള നഗരമാണ്. കൂഫ, ബസറയിലൊക്കെ നമ്മൾ പല ആൾക്കാരുടെയും പേര് പറയും. ഹിജറ 107 ജനിച്ച് ഹിജറ 198 മരണമടയുകയാണ്. അദ്ദേഹത്തെ പഠിപ്പിച്ച ഉസ്താദുമാരാണ് ഷഅബത്ത് ഇബ്നു ഹജ്ജാജിനെ പോലെ, ഇബ്നു ഷിഹാബ് സുഹരിയെ പോലെയുള്ള, സുഫിയാനു തൗരിയെ പോലെയുള്ള മഹാന്മാര് പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു സുഫിയാൻ ഇബ്നു ഉയൈന. അദ്ദേഹവും പിന്നീട് ഇൽമു പഠിപ്പിച്ചു കൊടുത്തു. ആർക്കൊക്കെയാണ്? അഹ്മദ് ഇബ്നു ഹംബൽ, ഇദ്രീസ് ശാഫിഈ, അബൂബക്കർ ഇബ്നു അബീ ഷൈബ, യഹ്യ ഇബ്നു മുഅയ്യിൻ, പ്രസിദ്ധരായ ഇസ്ലാമിക ഗ്രന്ഥത്തിന്റെ വക്താക്കളെ പേരാപ്പി പറഞ്ഞത്. അവരുടെ ഉസ്താദാണ് സുഫിയാൻ ഇബ്നു ഉയൈന. ഉസ്താദ് പറയുകയാണ്, ഖാല സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി, ഇന്ന മിൻ ശുക്രില്ലാഹി അലൻ നിഅമതി അൻ തഹ്മദഹു അലൈഹാ. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തിൽ ഒരു ശുക്ർ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹംദ് രേഖപ്പെടുത്തൽ അതിന്റെ ഒരു അടയാളമാണ്. അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുന്നെങ്കിൽ അതൊരു അടയാളമാണ്, അള്ളാഹുവിലുള്ള ശുക്റിന്റെ ഭാഗമാണ് അള്ളാഹുവിനെ ഹംദ് ചെയ്യൽ. വതസ്തഈന ബിഹാ അലാ ത്വാഅതിഹി, അതേപോലെ തന്നെ അള്ളാഹുവിനെ ആ വിഷയത്തിൽ ആ നിഅമത്ത് വെച്ചുകൊണ്ട് അവനെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് സഹായം ചോദിക്കലും ഒരു ശുക്റാണ്. ഇതൊക്കെ എനിക്ക് തന്നോണ്ട് പഠിച്ചോനെ, കൂടുതൽ ഇബാദത്തൊക്കെ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, നിസ്കരിക്കാൻ എനിക്ക് സഹായം തരണേ എന്ന് പ്രാർത്ഥിക്കലൊക്കെ ഒരു ശുക്റാണ്. എന്നിട്ട് അവസാനം പറയാ, ഫമാ ശകറല്ലാഹ മനിസ്തആന ബിനിഅമതിഹി അലാ മഅസിയതിഹി. ഫമാ ശകറല്ലാഹ, അല്ലാഹു ഒരാളെയും നന്ദി കാണിക്കില്ല, ഒരാളോടും നന്ദി കാണിക്കില്ല. മനിസ്തആന ബിനിഅമതിഹി അലാ മഅസിയതിഹി, പടച്ചവൻ തന്നിരിക്കുന്ന നിഅമത്ത് വെച്ചുകൊണ്ട് ഒരാൾ അല്ലാഹുക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അല്ലാഹ് അയാളോട് ശുക്ർ കാണിക്കൂല. നമ്മളിതൊക്കെ തന്നിട്ടും ഒരാൾ നന്ദി കെട്ടാ ജീവിക്കണതെങ്കിൽ പടച്ചോൻ പിന്നെ നമുക്കത് വല്ലാതെ തരൂല. ഉലമാക്കന്മാർ ഈ ഒരു പ്രാർത്ഥനയെ വിശദീകരിക്കുന്ന സമയത്തും നമ്മൾ അറിയാൻ വേണ്ടി തന്നെയാണ്, റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള അളവറ്റ അനുഗ്രഹങ്ങൾ എടുത്തു നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിപ്പോകുമ്പോൾ അന്ന് നമ്മൾ ഭയപ്പെടുന്നതിൻ്റെ സുഖം എത്രമാത്രമായിരുന്നു, എത്ര വലിയ നന്മയായിരുന്നു, നിഅമത്തായിരുന്നു നമുക്ക് ലഭിച്ചതെന്ന് മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുള്ള പറയുകയാണ്. ഇന്നല്ലാഹ തആല ലയുമത്തിഉ ബിന്നിഅമതി ബിമാ ഷാ, അല്ലാഹു ഒരു മനുഷ്യൻ എന്തെങ്കിലും അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന പല അനുഗ്രഹങ്ങളിലും അവനെ സുഖിപ്പിക്കും. പല പല നിഅമത്തും അല്ലാഹു ഉദ്ദേശങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കും. ഫഇദാലം യുഷ്കർ, എന്നിട്ടവൻ അതിന് നന്ദി കാണിക്കുന്നില്ലെങ്കിൽ, ഖലബഹാ അലൈഹാ അദാബ,
അത് നേരെ തിരിച്ചുകൊണ്ട് അവന്റെ പേരിൽ ശിക്ഷയാക്കി മാറ്റുന്നവനാണ് അവൻ. നമ്മൾക്ക് കിട്ടിയ ഒരു ന്യാമത്തിന് അൽഹംദുലില്ലാ കൊണ്ട് ശുക്ർ കൊണ്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ അതേ ന്യാമത്ത് ചിലപ്പോൾ ഒരു ശിക്ഷയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് അള്ളാഹുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ ഹസനുൽ ബസരി റഹിമഹുല്ല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.